എല്ലാവർക്കും നമസ്കാരം. ആയിഷ മുഹമ്മദ് വിവാഹം എല്ലാ കാലത്തും വലിയ വിവാദമാണ്. ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ച് അവർ അവരുടെ പ്രവാചകനെ കുറിച്ച് ഉയർത്തുന്ന അവകാശവാദങ്ങൾക്കും പ്രവാചകൻ ലോകത്താകെയുള്ള എല്ലാ മനുഷ്യർക്കും എല്ലാ കാലത്തേക്കും ഉത്തമമായിട്ടുള്ള മാതൃകയായിരിക്കുമെന്ന അവകാശവാദങ്ങൾക്കുമുള്ള ഏറ്റവും വലിയ വിലങ്ങുതടിയായി നിൽക്കുന്ന മുഹമ്മദിൻ്റെ ജീവിതത്തിലെ കുറേ സംഭവങ്ങളിൽ ഒരെണ്ണമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് മുഹമ്മദ് ആയിഷ വിവാഹം. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് വീണ്ടും മുഹമ്മദ് ആയിഷ വിവാഹത്തെക്കുറിച്ചുള്ള വിവാദങ്ങളും തർക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ കൃത്യമായിട്ട് ആ സമയത്ത് എം അക്ബർ വീണ്ടും രംഗപ്രവേശം ചെയ്ത് ഇസ്ലാം മത വിമർശകരെ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഒരു വലിയ വെല്ലുവിളി പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ഒന്നുമില്ല, ഒരു പഴയ വീഡിയോ പുതിയൊരു തമ്പനയിലൊക്കെ ഇട്ട് വലിയൊരു ഭീകരമായിട്ടുള്ള വെല്ലുവിളി എന്ന രീതിയിലൊക്കെയാണ് അദ്ദേഹം. എന്തായാലും അദ്ദേഹം ഉയർത്തിയിട്ടുള്ള മുഹമ്മദ് ആയിഷ വിവാഹത്തെക്കുറിച്ചുള്ള ഒരു സംവാദ വെല്ലുവിളി സർവാത്മന ഞാൻ ഏറ്റെടുക്കുകയാണ്. ആ കാര്യം ഞാൻ ആദ്യമേ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇനി അദ്ദേഹം വീഡിയോയിൽ പറയാൻ ശ്രമിച്ച ഒന്ന് രണ്ട് പുതിയ കാര്യങ്ങൾക്കുള്ള മറുപടി പറഞ്ഞുകൊണ്ട് ഇതിനെക്കുറിച്ചുള്ള ബാക്കി കാര്യങ്ങൾ ഞാൻ ആ വീഡിയോയുടെ അവസാനത്തിൽ പറയാം. ആ വീഡിയോയിൽ ഇദ്ദേഹം മുഹമ്മദ് ആയിഷ വിവാഹത്തിൻ്റെ സാങ്കത്യം വിശദീകരിക്കാൻ വേണ്ടി ഒരു പുതിയ ന്യായീകരണം ചമക്കുകയാണ് ചെയ്യുന്നത്. ആ ഭാഗമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിവാഹം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയുമായുള്ള വൈവാഹിക ജീവിതം ആരംഭിക്കുന്നത് 9-ാമത്തെ വയസ്സിലാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുമായുള്ള വൈവാഹിക നിശ്ചയം നടക്കുന്നത് 6-ാമത്തെ വയസ്സിലാണ്. ഇത് പ്രവാചകനെതിരെയുള്ള വലിയൊരു വിമർശനമാണ് ഈ കാലഘട്ടത്തിൽ. മുഹമ്മദ് ആയിഷ വിവാഹത്തെ ന്യായീകരിക്കാൻ വേണ്ടി എപ്പോൾ മൈക്കെടുത്താലും എല്ലാ ഇസ്ലാം മത പണ്ഡിതന്മാർക്കും വല്ലാത്തൊരു വെപ്രാളമാണ്. ഇപ്പോൾ ഈ വീഡിയോയിൽ ഇദ്ദേഹം പറയാൻ ശ്രമിക്കുന്ന കാര്യം, ഇപ്പോൾ പോലും ഇദ്ദേഹം പറയാൻ ശ്രമിക്കുമ്പോൾ മുഹമ്മദ് ആയിഷ വിവാഹ നിശ്ചയം നടക്കുന്നത് 6-ാം വയസ്സിലും വിവാഹം നടക്കുന്നത് 9-ാം വയസ്സിലും എന്നാണ്. അതെന്ത് നിശ്ചയമാണ് അക്ബർ സാഹിബ്? ഇസ്ലാമിൽ അങ്ങനെ ഒരു വിവാഹ നിശ്ചയം ഉണ്ടോ? മുഹമ്മദ് ആയിഷയെ വിവാഹം കഴിക്കുന്നത് 6-ാം വയസ്സിലും അവരുമായി ശാരീരിക ബന്ധത്തിലേക്ക് കടക്കുന്നത് അല്ലെങ്കിൽ അവർ തമ്മിലുള്ള വൈവാഹിക ജീവിതം ആരംഭിക്കുന്നത് 9-ാം വയസ്സിലുമാണ് എന്നതല്ലേ ശരി? പിന്നെ ഇത് ഒരു വിമർശനമായിട്ട് വരുന്നതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ കാരണം എന്ന് അദ്ദേഹത്തിന് അറിയാത്തതുപോലെയാണ്. കാരണം അറിയില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തന്നെ അടുത്ത വാക്കിൽ അതിൻ്റെ ഉത്തരവും ഉണ്ട്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആയിഷ റളിയല്ലാഹു അൻഹയുമായുള്ള വിവാഹത്തിൽ ഒരുപാട് മാതൃകയും കാണാൻ കഴിയും. അത് എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അതെന്താണ് സാഹിബേ, പ്രായപൂർത്തിയായ നമുക്കൊന്നും മനസ്സിലാവാത്ത ഒരു പ്രത്യേക മാതൃക മുഹമ്മദ് ആയിഷ വിവാഹത്തിൽ? ആ മാതൃക വേറെ ഒന്നുമല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മുസ്ലിമിന്റെ ജീവിതത്തിലെ മാതൃകാ പുരുഷനാണ്. ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, മുഹമ്മദ് നബിയുടെ ജീവിതം ഉത്തമമായ മാതൃകയാണ്. ഇതാണ് മുഹമ്മദ് ആയിഷ വിവാഹം ഈ കാലഘട്ടത്തിൽ വിമർശന വിധേയമാവുന്നതിൻ്റെ കാരണം. ഈ അവകാശവാദം നിങ്ങളൊന്ന് മാറ്റിവെച്ച് നോക്കൂ. മുഹമ്മദ് നബി എല്ലാ കാര്യത്തിലും എല്ലാ കാലത്തുമുള്ള എല്ലാ മനുഷ്യർക്കും ഏറ്റവും ഉത്തമമായ മാതൃകയാണ് എന്ന എടുത്താൽ പൊങ്ങാത്ത തള്ളാണ് മുഹമ്മദ് ആയിഷ വിവാഹം ഇന്നും വിമർശകർക്ക് ഇഷ്ടവിഷയമായി നിൽക്കുന്നതിൻ്റെ കാരണം. കാരണം ഏത് സാധാരണക്കാരനും പെട്ടെന്ന് മനസ്സിലാവുന്ന മുഹമ്മദ് നബി ഈ കാലഘട്ടത്തിൽ ഒരു തരത്തിലും മാതൃകയാക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ഉദാഹരണം എന്ന നിലക്കാണ് മുഹമ്മദ് ആയിഷ വിവാഹം വിമർശിക്കപ്പെടുന്നത്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ പറയണം മുഹമ്മദിൻ്റെ വൈവാഹിക ജീവിതവും ലൈംഗിക ജീവിതവും ഒന്നും ഇന്നത്തെ കാലത്ത് മനുഷ്യർക്ക് മാതൃകയാക്കാൻ കഴിയില്ല, വിവാഹവും ലൈംഗികതയും ഒഴികെയുള്ള ബാക്കി ജീവിതം മനുഷ്യർക്ക് മാതൃകയാണ് എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ആയിഷ മുഹമ്മദ് വിവാഹത്തെക്കുറിച്ചുള്ള വിമർശനം അവിടെ അവസാനിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ അത് നിങ്ങൾക്ക് സമ്മതിച്ചു തരാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം. ആ ഉത്തമമായ മാതൃകയിൽ പ്രവാചകന്റെ കുടുംബജീവിതം പെടും. കുടുംബജീവിതത്തിന്റെ ഭാഗമാണ് പ്രവാചകന്റെ ലൈംഗിക ജീവിതം, ദാമ്പത്യ ജീവിതം. ഇതാണ് പ്രശ്നം. ഇവിടെ കഥ കഴിയും അക്ബർ സാഹിബ്. മുഹമ്മദ് നബിയുടെ വൈവാഹിക ജീവിതം, കുടുംബജീവിതം, ദാമ്പത്യ ജീവിതം, ലൈംഗിക ജീവിതം, ലൈംഗിക സദാചാരം, ഈ വക സാധനങ്ങളൊന്നും ഇന്നത്തെ മനുഷ്യർക്ക് എന്നല്ല ആ നൂറ്റാണ്ടിലുള്ള മനുഷ്യർക്ക് പോലും ദഹിക്കാത്തതായിരുന്നു എന്നതിന് മുഹമ്മദിൻ്റെ മറ്റു കല്യാണങ്ങളും
മുഹമ്മദിന്റെ അനുചരന്മാർ ചില യുദ്ധസന്ദർഭങ്ങളിൽ മുഹമ്മദിനോട് സംശയം ചോദിക്കുന്ന ചില ഹദീസുകളും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആ കാലഘട്ടത്ത് മുഹമ്മദിന്റെ കൂടെ ഉണ്ടായിരുന്ന അനുചരന്മാരുടെ ധാർമ്മികമായിട്ടുള്ള ഒരു ഔന്നിത്യം പോലും ഇത്തരം കാര്യങ്ങളിൽ മുഹമ്മദിന് ഉണ്ടായിരുന്നില്ല എന്നാണ് ഹദീസുകളിൽ നിന്നും ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നിന്നും വ്യക്തമാവുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ ഉൾപ്പെടെ മുഹമ്മദ് ലോകത്തിലുള്ള എല്ലാവർക്കും മാതൃകയാണ് എന്ന് നിങ്ങളിങ്ങനെ മൈക്ക് കെട്ടി വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നാൽ, പഴയ വീഡിയോക്ക് പുതിയ തമ്പനയിലിട്ട് നിങ്ങളിങ്ങനെ ഇത് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നാൽ മുഹമ്മദ് ആയിഷ വിവാഹം പൊതു ഇടങ്ങളിൽ വീണ്ടും വീണ്ടും ഇഴകീറി പരിശോധിക്കും, ആളുകൾ അത് കളിയാക്കി ചിരിക്കും, ആളുകൾ അതിനെ പരിഹസിക്കും. അപ്പോഴൊക്കെ ദേ ഇസ്ലാമിനെ നിന്ദിക്കുന്നു, ഞങ്ങളുടെ നബീനെ നിന്ദിക്കുന്നു എന്ന് നിലവിളിച്ചോടുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഇല്ല. ഇനി ഇദ്ദേഹം പറയാൻ പോകുന്നത് ഒരു വലിയ കോമഡിയാണ്. കാരണം മുഹമ്മദിന്റെ മാതൃക സഹാബികളും അനുചരന്മാരും അവിടെ നിന്നിങ്ങോട്ട് താബിഉകളും താബിഉ താബിഉകളുമായി അനുവർത്തിച്ചു വരുന്നത്, മുഹമ്മദ് എങ്ങനെ നിസ്കരിക്കുമ്പോൾ നിന്നു, എങ്ങനെ തലയ്ക്കെട്ട് കെട്ടി, എങ്ങനെ കൈകെട്ടി, എത്ര റക്അത്ത് നിസ്കരിച്ചു, കക്കൂസിലിരിക്കുന്ന സമയത്ത് ഏത് ഭാഗത്തേക്ക് ചെരിഞ്ഞിരുന്നു എന്നൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ മുഹമ്മദിൽ നിന്ന് കണ്ടുപഠിച്ചവരും മുഹമ്മദ് വിശദീകരിച്ചു കൊടുത്തിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദിൻ്റെ മാതൃക പിൻപറ്റിയ ആളുകളുമൊക്കെ, പക്ഷെ മുഹമ്മദിൻ്റെ ഈ വൈവാഹിക ലൈംഗിക ജീവിതം എങ്ങനെയാണ് മാതൃകയാക്കുക, അത് ഇങ്ങനെ ലൈവായിട്ട് കാണാനോ അതല്ലെങ്കിൽ അത് പിന്നീട് വിശദീകരിച്ചു കൊടുക്കുന്ന രീതിയൊന്നും മുഹമ്മദിൻ്റെ കാലത്തുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ മാതൃകയാവുക എന്നൊരു സംശയം സാധാരണ ആളുകൾക്ക് വരുമല്ലോ. അപ്പോൾ ആ സംശയത്തെ മുൻനിർത്തിയിട്ട് മറ്റൊരു ന്യായീകരണത്തിനുള്ള ശ്രമത്തിലേക്കാണ് ഇദ്ദേഹം കടക്കുന്നത്. ഈ ദാമ്പത്യ ജീവിതം സ്വാഭാവികമായി സ്വകാര്യ ജീവിതമാണ്. നമസ്കാരത്തെക്കുറിച്ച് പ്രവാചകൻ എങ്ങനെ നമസ്കരിച്ചു എന്നുള്ളത് ഏത് സഹാബിക്കും അടുത്ത തലമുറക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത സക്കാത്തിനെ കുറിച്ച് അത് കണ്ടുനിന്ന് ഏത് സഹാബിക്കും അടുത്ത തലമുറക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷേ മുഹമ്മദ് നബിയുടെ ലൈംഗിക ജീവിതത്തിൽ അദ്ദേഹം സ്വീകരിച്ച മര്യാദകൾ എന്തൊക്കെയാണ്, ദാമ്പത്യ ജീവിതത്തിൽ അദ്ദേഹം സ്വീകരിച്ച മൂല്യക്രമം എന്തൊക്കെയാണ്, അത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ പ്രവാചകന്റെ പത്നി തന്നെയാകണം. പ്രവാചകന്റെ പത്നിയായാൽ പോരാ, ആ പത്നി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൂർണ്ണമായി അനുഭവിച്ച പത്നി തന്നെയാകണം. അങ്ങനെയുമായാൽ പോരാ, അടുത്ത തലമുറക്ക് അത് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന രൂപത്തിൽ ഉള്ള ഓർമ്മശക്തിയും, അടുത്ത തലമുറക്ക് അത് പറഞ്ഞു കൊടുക്കാൻ തക്ക രൂപത്തിൽ കാലം ജീവിച്ചിരിക്കുവാൻ സാധ്യതയുമുള്ളയാളാകണം. എന്തൊക്കെ വൃത്തികേടാണ് അദ്ദേഹത്തിന്റെ പ്രവാചകനെ കുറിച്ചും പ്രവാചകന്റെ പത്നിയെ കുറിച്ചും പറയുന്നതെന്ന് ആലോചിച്ചു നോക്കൂ. ഇതിലും വലിയ ഒരു പ്രവാചക നിന്ദ ഇനി ആരെങ്കിലും നടത്താനുണ്ടോ? എന്റെ മുഹമ്മദും ആയിഷയും തമ്മിലുള്ള വൈവാഹിക ജീവിതം, ദാമ്പത്യ ജീവിതം, അവിടുത്തെ ബെഡ്റൂമിലുള്ള മര്യാദകളും അവിടുത്തെ ക്രയവിക്രയങ്ങളും രീതികളും ശാസ്ത്രങ്ങളും ഒന്നും മുഹമ്മദിന് നേരിട്ട് അനുജന്മാർക്ക് വിശദീകരിച്ചു കൊടുക്കാൻ കഴിയാത്തത്? അതിന് ഈ എട്ടും പൊട്ടും തിരിയാത്ത ഒരു പെൺകുട്ടിയെ മണിയറയിലേക്ക് കൊണ്ടുപോയി അവരുടെ പ്രായപൂർത്തി എത്തുന്നതിന് മുൻപ് അവരുമായി ജീവിതം തുടങ്ങി അവർക്ക് വലിയ വലിയ അനുഭവങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഈ സ്ത്രീ അത് വരുന്ന തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി ജീവിച്ചിരിക്കും, എന്നിട്ട് ഇവരിത് മുഹമ്മദ് നബിയും ഞാനും തമ്മിൽ എങ്ങനെയായിരുന്നു ദാമ്പത്യം, എങ്ങനെയായിരുന്നു ലൈംഗികത, പ്രവാചകന്റെ ആ കാര്യത്തിലുള്ള മാതൃക അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്തു എന്നൊക്കെ പറയുന്ന ആഭാസതരം, ഇത് നബിനിന്ദയാണോ വിശ്വാസികളെ? ഇനി ഇതൊക്കെ അദ്ദേഹം പറഞ്ഞു പോകുന്നത് എന്തിലേക്കാണ്, നമുക്ക് അതിലേക്ക് വരാം. അതുകൊണ്ട് തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയെ അല്ലാഹു തെരഞ്ഞെടുത്തതാണ് പ്രവാചകന്റെ പത്നിയായി. അങ്ങനെ പത്നിയായപ്പോൾ സ്വാഭാവികമായും പ്രവാചക വിയോഗത്തിന് ശേഷം പതിറ്റാണ്ടുകൾ ആയിഷ റളിയല്ലാഹു അൻഹ ജീവിച്ചിരുന്നു. അടുത്ത തലമുറക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാമ്പത്യ ജീവിതത്തിന്റെ ലൈംഗിക ജീവിതത്തിന്റെ മര്യാദകൾ മുഴുവനും പറഞ്ഞു കൊടുത്തു ആയിഷ റളിയല്ലാഹു അൻഹ. അങ്ങനെയാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസുകൾ ഇത്രയും കൂടുതൽ വന്നത്. അപ്പൊ മനസ്സിലായോ? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇദ്ദേഹത്തിന്റെ പുതിയ ന്യായം. ഇങ്ങനെ മുഹമ്മദ് നബിയുടെ ലൈംഗിക ദാമ്പത്യ സദാചാര മൂല്യങ്ങളെയും മാതൃകകളെയും അടുത്ത തലമുറയിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു ഭാര്യ ആവണമെങ്കിൽ അതൊരു 6 വയസ്സോ 8 വയസ്സോ കുട്ടിയാവണം. അപ്പോഴാണല്ലോ മുഹമ്മദ് നബി പിന്നെ ഒരു 10-20 കൊല്ലം ജീവിച്ചിട്ട് അല്ലെങ്കിൽ ഒരു 10 കൊല്ലം ജീവിച്ചിട്ട് അവർ മരണപ്പെട്ടു പോകുന്ന സമയത്ത് മുതൽ അടുത്തൊരു തലമുറയ്ക്ക് ഇത് പകർന്നു കൊടുക്കാൻ കഴിയുള്ളൂ. എജ്ജാദി ന്യായീകരണമാണ് അക്ബർ സാഹിബ്, കഴിഞ്ഞിട്ടില്ല. ആ ഹദീസുകളിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാമ്പത്യ ജീവിതത്തിന്റെ ലൈംഗിക ജീവിതത്തിന്റെ മര്യാദകളും മറ്റും. ഇതിനു വേണ്ടി ആ ചെറുപ്പകാലഘട്ടത്തിൽ പ്രവാചകന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയും പ്രവാചക ജീവിതത്തിന്റെ ദാമ്പത്യ ജീവിതത്തിന്റെ പൂർണ്ണത മനസ്സിലാക്കുകയും ആസ്വദിക്കുകയും
അത് മനസ്സിൽ കൊണ്ട് നടക്കുകയും അത് അടുത്ത തലമുറക്ക് പറഞ്ഞു കൊടുക്കുവാൻ തക്ക രൂപത്തിൽ ജീവിച്ചിരിക്കുകയും ചെയ്ത വ്യക്തി. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹയാണ് അല്ലാഹു ആയിഷ റളിയല്ലാഹു അൻഹയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പത്നിയായി നൽകിയതിന്റെ പിന്നിലുള്ള വലിയ യുക്തി അതായിരിക്കാം എന്ന് നമുക്ക് വിചാരിക്കാം. എങ്ങനെയുണ്ട്? ഇതായിരിക്കാം അതിന്റെ യുക്തി എന്ന് നമുക്ക് വിചാരിക്കാം. ചെറിയ കുട്ടീനെ ഭാര്യയാക്കി സ്വീകരിച്ച് വല്ലാത്ത അനുഭവങ്ങളൊക്കെ കൊടുത്ത്, എല്ലാത്തരം അനുഭവങ്ങളും കൊടുത്ത്, ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്ത്, ഏത് വയസ്സിലുള്ള കുട്ടീനെ? 8-9 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള 9 വർഷത്തെ അനുഭവങ്ങളൊക്കെ ഓർത്തെടുത്ത് സൂക്ഷിച്ചു വെച്ച് അടുത്ത തലമുറയ്ക്ക്, പ്രവാചകന്റെ ലൈംഗികത അടുത്ത തലമുറയ്ക്ക്, ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി 18 വയസ്സ് മുതലുള്ള ഒരു സ്ത്രീയെ ഒരു അധ്യാപികയായിട്ട് അല്ലെങ്കിൽ ഒരു എൻസൈക്ലോപീഡിയ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ആയിഷ ബീവിയെ ആ പ്രായത്തിൽ പ്രവാചകന്റെ ഭാര്യയാക്കിയിട്ടുണ്ടാവുക. അതാണ് അള്ളാഹുവിന്റെ യുക്തിയെങ്കിൽ ആ അള്ളാഹു അല്ലാത്ത അള്ളാഹു ആണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അള്ളാഹുവിനേക്കാൾ ഭീകരമാണ് ഇതുപോലത്തെ ഒരു ന്യായം, ലോകത്ത് കേട്ടുകേൾവില്ലാത്തൊരു ന്യായം അക്ബർ സാഹിബ് ഇപ്പൊ ചമച്ചു കൊണ്ടുവരുന്നത്. അതിലൊരു അപമാന വികതയുമില്ല. ഇതൊക്കെ പറഞ്ഞിട്ട് അവസാനം പറയും, അതിൽ ഒരു അപമാനം തോന്നേണ്ട കാര്യമില്ല, അതിലൊരു കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഇങ്ങനെ ന്യായീകരിക്കാൻ ഒരു നാണവുമില്ല എന്നിവർ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും. വിശ്വാസികളെ മുന്നിലിരുത്തി ഇതൊക്കെ വലിയ സംഭവമാണ്, ഇതിലൊക്കെ അള്ളാഹു വലിയ യുക്തി കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നവർ, ഇതേ ഹദീസോ ആയത്തോ വെച്ച് വേറെ ആരെങ്കിലും ഇസ്ലാമിനെ വിമർശിക്കുന്നവർ, ഇസ്ലാം മതത്തെ വിമർശിച്ചാൽ ഉടനെ നബി നിന്ദയായി, പ്രവാചക നിന്ദയായി, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വരും. അപ്പോൾ എന്തായാലും ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ഈ വീഡിയോയിൽ നമ്മൾ കേട്ട അവകാശവാദങ്ങളെ മുൻനിർത്തി അദ്ദേഹം ഈ വീഡിയോയുടെ തമ്പനയിലായിട്ട് കൊടുത്തിട്ടുള്ള വെല്ലുവിളി ഒരു സംവാദ വെല്ലുവിളി തന്നെയായി നമ്മളത് ഏറ്റെടുക്കുകയാണ്. മുഹമ്മദ് ആയിഷ വിവാഹം, ആ വിഷയത്തിൽ ഒരു സംവാദത്തിന് അദ്ദേഹത്തിൻ്റെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഞാൻ തയ്യാറാണ് എന്ന് അറിയിക്കുന്നു. അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ നമുക്ക് ഒരു തവണ കൂടി കേൾക്കാം. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആയിഷ റളിയല്ലാഹു അൻഹയുമായുള്ള വിവാഹത്തിൽ ഒരുപാട് 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 മാതൃകയും കാണാൻ കഴിയും, അത് എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പോ അങ്ങനെ എല്ലാവർക്കും മനസ്സിലാവാത്ത ഒരു മാതൃക മുഹമ്മദ് ആയിഷ വിവാഹത്തെ സംബന്ധിച്ച് ആധുനിക ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് മാതൃകയാക്കാവുന്ന എന്താണ് മുഹമ്മദ് ആയിഷ വിവാഹത്തിലുള്ളത്, അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ആ മാതൃക വേറൊന്നുമല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മുസ്ലിമിന്റെ ജീവിതത്തിലെ മാതൃകാ പുരുഷനാണ്. ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, മുഹമ്മദ് നബിയുടെ ജീവിതം ഉത്തമമായ മാതൃകയാണ്. ആ ഉത്തമമായ മാതൃകയിൽ പ്രവാചകന്റെ കുടുംബജീവിതം പെടും. കുടുംബജീവിതത്തിന്റെ ഭാഗമാണ് പ്രവാചകന്റെ ലൈംഗിക ജീവിതം, ദാമ്പത്യ ജീവിതം. അപ്പൊ ഇത്തരം അവകാശവാദങ്ങൾ, നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെയുള്ള ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ മുൻനിർത്തി മുഹമ്മദ് ആയിഷ വിവാഹത്തെ കുറിച്ചുള്ള ഒരു സംവാദത്തിന് താങ്കളുടെ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് ഞാൻ ഒരുക്കമാണ് എന്നൊരിക്കൽ കൂടി അറിയിക്കുന്നു. അതിന്റെ ബാക്കി കാര്യങ്ങൾ ഇതിനു പുറകെ അറിയിക്കാം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തേക്ക് നിർത്തുന്നു.